പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി യു എൻ പ്രഖ്യാപിച്ചതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ഉയരുന്നു. യഥാർത്ഥ കാവൽക്കാരൻ മോഡിയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. അതിനിടെ കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീംകോടതി പറഞ്ഞെന്ന് പറഞ്ഞ കേസിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞ് മടുത്തിരിക്കുകയാണ്. മാപ്പ് എഴുതി നൽകിയാൽ നൽകാമെന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മാപ്പ് എഴുതി നൽകാനുള്ള ശ്രമത്തിലാണ് രാഹുൽ ഗാന്ധി. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് മോദിയുടെ വലിയ വിജയം കൂടിയാണ്. എതിർത്തിരുന്ന ചൈനയെ ഒപ്പം കൂട്ടാനായത് നേട്ടവുമായി. ചൈന എതിർപ്പ് പിൻവലിച്ചതിനെ തുടർന്നാണ് പ്രഖ്യാപനമുണ്ടായത്. മുൻപ് 4 തവണ മസൂദിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള യു എന്നിന്റെ നീക്കം ചൈന വീറ്റോ അധികാരം ഉപയോഗിച്ച് തടയുകയായിരുന്നു. എന്നാൽ ഇന്ത്യ നടത്തിയ ശക്തമായ നയതന്ത്ര നീക്കത്തിന്റെ ഫലമായി തീരുമാനം മാറിമറിയുകയായിരുന്നു. പുൽവാമയിൽ CRPF വാഹന വ്യൂഹത്തിന് നേർക്ക് ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ നടത്തിയ ചാവേറാക്രമണത്തിന് ശേഷമാണ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ വീണ്ടും രംഗത്തെത്തിയത്. യു എൻ സുരക്ഷാ സമിതിയുടെ നീക്കങ്ങൾക്ക് ചൈന വഴങ്ങുന്നതായി കഴിഞ്ഞ ദിവസം സൂചനയുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും എന്നാൽ ഇതു സംബന്ധിച്ച് ഒരു പ്രത്യേക സമയം പറയുന്നില്ലെന്നുമാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് ഗെങ് ഷുവാങ് അറിയിച്ചത്. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ബെയ്ജിംഗിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രതികരണം എത്തിയത്. ഇതോടെ മസൂദിനെ യു എന്നിന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഇന്ത്യയുടെ നിരന്തര ശ്രമങ്ങൾ ഫലം കാണുമെന്നാണ് സൂചനകളുണ്ടായത്. മസൂദ് വിഷയത്തിൽ ചൈന വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇക്കാര്യത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. നിരന്തരമായുള്ള ശ്രമങ്ങളും സമ്മർദ്ദവുമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 1994 ഇന്ത്യൻ എയർലൈൻസ് വിമാനം റാഞ്ചിയ ഭീകരരുടെ ആവശ്യപ്രകാരം ഇന്ത്യക്ക് ജയിലിൽ നിന്ന് വിട്ടയക്കേണ്ടി വന്ന കൊടും ഭീകരനാണ് മസൂദ് അസർ. അന്നുമുതൽ ഇന്ത്യൻ സൈന്യത്തിനും ജനങ്ങൾക്കും നേരെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു മസൂദ്. അതേസമയം ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച മസൂദ് അസറിനെതിരെ നടപടികൾ ശക്തമാവുകയാണ്. അസറിന്റെ ആസ്തികൾ പാകിസ്ഥാൻ മരവിപ്പിക്കേണ്ടി വരും. കൂടാതെ അസറിനെതിരെ രാജ്യാന്തര യാത്രാ വിലക്കുണ്ടാകും. ആയുധ ഇടപാട് തടയൽ എന്നീ നടപടികളും എടുക്കേണ്ടതായി വരും. ആഗോള ഭീകരനെതിരെ അംഗരാജ്യങ്ങൾ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. ഇത് പാകിസ്ഥാൻ ഉറപ്പായും പാലിക്കണം. അല്പം പോലും വൈകാതെ ഫണ്ട് മരവിപ്പിക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. സാമ്പത്തിക ആസ്തിയും സാമ്പത്തിക സ്രോതസ്സും മരവിപ്പിക്കേണ്ടി വരും. അസറിന്റെ പേരിലെ ഭൂമിയോ മറ്റ് സ്വത്തുക്കളോ കൈമാറാൻ പാകിസ്ഥാനും അംഗരാജ്യങ്ങളും അനുവദിക്കരുത്. അസറിന് യാത്രാവിലക്ക് ഏർപ്പെടുത്തണം. തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശനം അംഗരാജ്യങ്ങൾ തടയണം. രാജ്യങ്ങൾ വിസ നിരീക്ഷക പട്ടികയിൽ അസറിന്റെ പേര് ഉൾപ്പെടുത്തണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.